हाय फ्रेंड्स वेलकम बैक टू हम मुस्लिनी इन नमुक सेवंथ स्टैंडर्ड मैथमेटिक्स पढ़िया फोर्थ चैप्टर रिपीटेड मल्टिप्लिकेशन रिपीटेड मल्टिप्लिकेशन नमुक पेरी मनस मल्टिप्लाई अगेन एंड अगेन अल्ले इतने कुछ नमुक विशद चाप्टर पढ़िया नि फिगर नोकू फस्ट फिगर एत्र सेल्स एत्र स्क्वायर नाल स्क्वायर्स अल्ले എന്നാൽ സെക്കൻഡ് പിക്ചർ നോക്കൂ സെക്കൻഡ് ഫിഗറിൽ എത്ര സ്ക്വയേഴ്സ് ആണ് ഓരോ സ്ക്വയറിലും നാല് സ്ക്വയർ കൂടി വന്നിട്ടുണ്ട് മനസ്സിലായോ നാല് സ്ക്വയറിൽ ഓരോ സ്ക്വയറിലും നാലെണ്ണം വീതം കൂടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം പറയാം നാല് ഇൻറ്റു നാല് പതിനാറ് സ്ക്വയേഴ്സ് ആണ് ഉള്ളത് മനസ്സിലായോ പതിനാറ് സെൽസ് ആണ് ഉള്ളത് തേർഡ് പിക്ചറിലോ ഓരോ സ്ക്വയറിലും വീണ്ടും നാലെണ്ണം വെച്ച് അങ്ങനെ പതിനാറ് സ്ക്വയേഴ്സിൽ നാലെണ്ണം വെച്ച് കൂടിയാൽ എത്ര വരും പതിനാറ് ഇൻറ്റു നാല് അപ്പോൾ നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് ആദ്യത്തെ സ്ക്വയറിൽ നാല് രണ്ടാമത്തെ സ്ക്വയറിൽ നാലെണ്ണത്തിലും നാലെണ്ണം വെച്ച് നാല് ഇൻറ്റു നാല് എന്നെഴുതാം തേർഡ് സ്ക്വയറിലോ പതിനാറെണ്ണത്തിൽ വീണ്ടും നാലെണ്ണം വെച്ച് അപ്പോൾ നാല് ഇൻറ്റു നാല് പതിനാറ് വീണ്ടും ഒരു നാലും കൂടി അങ്ങനെ നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് ഇനി നമ്മൾ ഫോർത്ത് സ്ക്വയർ എടുത്താൽ എങ്ങനെ എഴുതാം തേർഡ് സ്ക്വയറിലുണ്ടായിരുന്ന അറുപത്തിനാല് സ്ക്വയറിനോടൊപ്പം വീണ്ടും എന്താണ് ഒരു നാല് കൂടി ഇൻറ്റു ചെയ്യണം അപ്പോൾ ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു ഫോർ മനസ്സിലായോ അപ്പോൾ ഓരോ സ്ക്വയറിലും നാല് വെച്ച് നമ്മൾ ഇൻറ്റു ചെയ്ത് പോവുകയാണ് അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നമ്മൾ ഗുണന രൂപത്തിൽ എങ്ങനെയാണ് എഴുതിയത് നാല് സെൽസിനെ നാല് എന്നെഴുതി പതിനാറ് സെൽസ് വന്നപ്പോൾ നാല് ഇൻറ്റു നാല് എന്നെഴുതി അറുപത്തിനാല് സെൽസ് വന്നപ്പോൾ നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് എന്നെഴുതി ഇനി നാലാമതൊരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ അറുപത്തിനാലിൻ്റെ കൂടി നാല് കൂടി ഇൻറ്റു ചെയ്ത് ഇരുന്നൂറ്റി അമ്പത്തി ആറ് സെൽസ് വരും അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം നാല് നാല് ഇൻറ്റു ചെയ്യണം നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് മനസ്സിലായല്ലോ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വേറൊരു കണക്കാണ് വിക്ടേഴ്സ് ചാനലിലെ ടീച്ചർ നിങ്ങൾക്ക് തന്നത് എന്താണ് ഒരു പേപ്പറിനെ രണ്ടായിട്ട് മടക്കിയപ്പോൾ രണ്ട് റെക്റ്റാങ്കിൾ കിട്ടി അതിനെ ടീച്ചർ വീണ്ടും രണ്ടായിട്ട് മടക്കിയപ്പോൾ രണ്ടെന്നുള്ളത് നാലായി നാലിനെ വീണ്ടും രണ്ടായിട്ട് മടക്കിയപ്പോൾ എട്ടായി എട്ടിനെ വീണ്ടും രണ്ടായിട്ട് മടക്കിയപ്പോൾ പതിനാറ് അങ്ങനെയുള്ള ഒരു സംഖ്യാ പാറ്റേൺ ആണ് നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞത് എന്താണത് നിങ്ങൾ ഈ ടേബിൾ നോക്കൂ അതിലെ നമ്പർ പാറ്റേൺ ടു ഫോർ എയ്റ്റ് എങ്ങനെയാണ് ടുവിനോട് ടു ഇൻറ്റു ചെയ്തപ്പോൾ ഫോർ കിട്ടി ഫോറിനോട് ടു ഇൻറ്റു ചെയ്തപ്പോൾ എയ്റ്റ് എയ്റ്റിനോട് ടു ഇൻറ്റു ചെയ്താൽ സിക്സ്റ്റീൻ സിക്സ്റ്റീനോട് ഇൻറ്റു ചെയ്താൽ തേർട്ടി ടു അല്ലേ അപ്പോൾ എന്താണ് ടു മൾട്ടിപ്ലൈ ചെയ്താണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി എഴുതാലോ ടു ഇൻറ്റു ടു ഫോർ കിട്ടും ഫോറിനോട് ടു ഇൻറ്റു ചെയ്താൽ എയ്റ്റ് ബാക്കിയുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം എയ്റ്റിനോട് ടു ഇൻറ്റു ചെയ്താൽ സിക്സ്റ്റീൻ സിക്സ്റ്റീനോട് ടു ഇൻറ്റു ചെയ്യുമ്പോൾ തേർട്ടി ടു തേർട്ടി ടു ഇൻറ്റു ടു സിക്സ്റ്റി ഫോർ മനസ്സിലായല്ലോ അടുത്ത കോളം എങ്ങനെ എഴുതാം ടു അതുപോലെ എഴുതുന്നു ടുവിനോട് ടു ഇൻറ്റു ചെയ്യുമ്പോഴാണ് ഫോർ അതുകൊണ്ട് ഫോറിനെ ടു ഇൻറ്റു ടു എന്ന് എഴുതുന്നു അടുത്തെങ്ങനെയാണ് ആ ഫോറിനോട് ടു ഇൻറ്റു ചെയ്യുമ്പോഴാണ് എയ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഫോർ ഇൻറ്റു ടു അടുത്ത സിക്സ്റ്റീൻ കിട്ടുന്നത് എയ്റ്റിനോട് ടു ഇൻറ്റു ചെയ്യുമ്പോഴാണ് അപ്പോൾ എയ്റ്റ് ഇൻറ്റു ടു അടുത്ത് തേർട്ടി ടു കിട്ടുന്നത് എങ്ങനെയാണ് സിക്സ്റ്റീനോട് ടു ഇൻറ്റു ചെയ്യുമ്പോൾ അപ്പോൾ സിക്സ്റ്റീൻ ഇൻറ്റു ടു സിക്സ്റ്റി ഫോറിനെ തേർട്ടി ടു ഇൻറ്റു ടു എന്ന് എഴുതാം അടുത്ത കോളത്തിൽ എഴുതേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ഫോമാണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫോമിൽ എങ്ങനെ എഴുതാം ടു അതുപോലെ എഴുതുന്നു ഫോറിനെ എങ്ങനെ എഴുതാം ടു ഇൻറ്റു ടു അല്ലേ അടുത്ത് എയ്റ്റിനെ എങ്ങനെ എഴുതാം ഫോർ ഇൻറ്റു ടു ആണ് എയ്റ്റ് അപ്പോൾ ഫോറിനെ ടു ഇൻറ്റു ടു എന്ന് എഴുതിയെങ്കിൽ എയ്റ്റിനെ ടു ഇൻറ്റു ടു ഇൻറ്റു ടു എഴുതാം അല്ലേ അപ്പോൾ എന്തായി എയ്റ്റായി അടുത്ത് സിക്സ്റ്റീൻ എങ്ങനെ എഴുതാം എയ്റ്റ് ഇൻറ്റു ടു ആണ് സിക്സ്റ്റീൻ എയ്റ്റിനെ ടു ഇൻറ്റു ടു ഇൻറ്റു ടു അപ്പോൾ സിക്സ്റ്റീനിന് ഒരു ടുവും കൂടി ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു തേർട്ടി ടു എങ്ങനെ എഴുതും ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു സിക്സ്റ്റീനായി അടുത്ത് ഒരു ടുവും കൂടി അപ്പോൾ തേർട്ടി ടു സിക്സ്റ്റി ഫോറിനെ ടു ഇൻറ്റു എന്ന് ആറ് തവണ എഴുതുക മനസ്സിലായല്ലോ അപ്പോൾ നമ്പർ പാറ്റേൺ തന്നിട്ടുണ്ട് അതിനെ മൾട്ടിപ്ലിക്കേഷൻ ഫോമിലാണ് നമ്മൾ എഴുതിയത് ഇനി ടീച്ചർ ഒരു പേപ്പറിനെ മൂന്നായിട്ട് മടക്കി മൂന്ന് ചതുരം കിട്ടി ആ മൂന്നെണ്ണത്തിനെ വീണ്ടും മൂന്നായിട്ട് മടക്കിയപ്പോൾ ഒൻപതെണ്ണം കിട്ടി ഒൻപതിനെ വീണ്ടും മൂന്നായിട്ട് മടക്കിയപ്പോൾ ഇരുപത്തിയേഴ് കിട്ടി ഇങ്ങനെ അത് വെച്ചൊരു പാറ്റേണും കൂടി എഴുതാൻ തന്നിട്ടുണ്ട് ത്രീ നയൻ ട്വന്റി സെവൻ ബാക്കി നമ്മൾ എഴുതണം എങ്ങനെ എഴുതാം
ത്രീ എപ്പോഴാണ് നയൻ ആകുന്നത്? ത്രീ ഇൻറ്റു ത്രീ ആണ് നയൻ അല്ലേ. നയനോട് ത്രീ ഇൻറ്റു ചെയ്യുമ്പോൾ ട്വൻറ്റി സെവൻ, ട്വൻറ്റി സെവനോട് ത്രീ ഇൻറ്റു ചെയ്യുമ്പോൾ എയ്റ്റി വൺ, എയ്റ്റി വണ്ണോട് വീണ്ടും ത്രീ ഇൻറ്റു ചെയ്താൽ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ. മനസ്സിലായോ? അങ്ങനെ ത്രീ മൾട്ടിപ്ലൈ ചെയ്താണ് പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത കോള എങ്ങനെ ഫില്ല് ചെയ്യാം? ത്രീ അതുപോലെ എഴുതുന്നു. നയൻ കിട്ടിയത് എങ്ങനെയാണ്? ത്രീ ഇൻറ്റു ത്രീ ആണ്, അതുകൊണ്ട് ത്രീ ഇൻറ്റു ത്രീ എന്ന് എഴുതാം. ട്വൻറ്റി സെവൻ കിട്ടിയത് എന്താണ്? നയനിനോട് ത്രീ ഇൻറ്റു ചെയ്തപ്പോഴാണ്. അപ്പോൾ നയൻ ഇൻറ്റു ത്രീ. എയ്റ്റി വൺ കിട്ടിയത് ട്വൻറ്റി സെവനോട് ത്രീ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ, ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ കിട്ടിയത് എയ്റ്റി വണ്ണിനോട് ത്രീ ഇൻറ്റു ചെയ്തപ്പോൾ. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ഫോമിൽ എങ്ങനെ എഴുതാം? ത്രീ അതുപോലെ എഴുതാം. നയണിനെ ത്രീ ഇൻറ്റു ത്രീ എന്ന് എഴുതാം. ട്വൻറ്റി സെവനിനെ എങ്ങനെ എഴുതാം? നയൻ ഇൻറ്റു ത്രീ ആണ് ട്വൻറ്റി സെവൻ. നയണിനെ ത്രീ ഇൻറ്റു ത്രീ എന്ന് എഴുതാമെങ്കിൽ പിന്നെ ഒരു ത്രീയും കൂടി, അങ്ങനെ ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ. ട്വൻറ്റി സെവൻ ഇൻറ്റു ത്രീ എങ്ങനെ എഴുതാം? ട്വൻറ്റി സെവനിനെ ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ എന്നും പിന്നെ ഒരു ത്രീയും കൂടി ആകുമ്പോൾ എയ്റ്റി വൺ. ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ എയ്റ്റി വൺ ഇൻറ്റു ത്രീ ആണ്. എയ്റ്റി വണ്ണിനെ നമ്മൾ നാല് ത്രീ ഇൻറ്റു ചെയ്തു, അതിൻ്റെ കൂടെ ഒരു ത്രീയും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ. അപ്പോൾ അഞ്ച് തവണ ത്രീ ഇൻറ്റു ചെയ്യുന്നു. മനസ്സിലായോ? അപ്പം ഇത് രണ്ടും ടീച്ചർ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തന്നതാണ്. ഇനി നിങ്ങൾ നോക്കൂ, നമ്മൾ നേരത്തെ പഠിച്ച കണക്കിൽ ഒന്നാമത്തെ സ്ക്വയറിൽ നാല് സെൽസ് ഉണ്ടായിരുന്നു, രണ്ടാമത്തെ സ്ക്വയറിൽ നാല് ഇൻറ്റു നാല്, മൂന്നാമത്തെ സ്ക്വയറിൽ നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല്. ഇങ്ങനെ പത്താമത്തെ സ്ക്വയറിൽ എത്ര സെൽസ് കാണും? ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു ഫോർ എന്ന് പത്ത് തവണ നാല് ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതുന്നത് ബുദ്ധിമുട്ടല്ലേ? എത്ര തവണയാണോ പറയുന്നത് അത്രയും തവണ ഇങ്ങനെ ഇൻറ്റു ചെയ്ത് എഴുതാൻ ബുദ്ധിമുട്ടാണ്. അതിനെ നമുക്ക് ചുരുക്കി എങ്ങനെ എഴുതാം? പത്ത് തവണ നാല് ഇൻറ്റു ചെയ്യുന്നത് കൊണ്ട് നമുക്കതിനെ ഫോർ മുകളിൽ പത്തെഴുതുന്നു, ഫോറിനേക്കാളും ചെറിയ സൈസിൽ പത്തെഴുതുക. ഇതിനെ നമുക്ക് ഫോർ റൈസ്ഡ് ടു ടെൻ, ഫോർ റൈസ്ഡ് ടു ടെൻ എന്ന് വായിക്കാം. ഇപ്പോൾ നമ്മൾ കണ്ട മൂന്ന് ഫിഗറിലെയും സ്ക്വയേഴ്സിന്റെ എണ്ണത്തിനെ നമുക്ക് ഫോർ റൈസ് ടു വൺ, ഒന്നാമത്തെ ഫിഗറിൽ നാല് സ്ക്വയേഴ്സ് അല്ലേ ഉള്ളൂ, അപ്പോൾ ഫോർ റൈസ് ടു വൺ. രണ്ടാമത്തെ സ്ക്വയറിൽ പതിനാറ് സ്ക്വയേഴ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഫോർ ഇൻറ്റു ഫോറിനെ ഫോർ റൈസ് ടു ടു എന്ന് എഴുതാം. മൂന്നാമത്തെ ഫിഗറിൽ ഫോർ റൈസ് ടു ത്രീ എന്ന് എഴുതാം, മൂന്ന് ഫോർ ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുന്നതിനെ ഫോറിന്റെ പവേഴ്സ് എന്നാണ് പറയുന്നത്, പവേഴ്സ് ഓഫ് ഫോർ. അപ്പോൾ പവേഴ്സ് ഓഫ് ഫോർ എങ്ങനെ എഴുതാം? ഫോർ, ഫോർ റൈസ് ടു വണ്ണിനെ ഫോർ എന്ന് എഴുതിയാൽ മതി. സെക്കൻഡ് പവറിന് എങ്ങനെ എഴുതാം? ഫോർ റൈസ് ടു ടു, ഫോർ റൈസ് ടു ത്രീ, ഫോർ റൈസ് ടു ഫോർ. ഇങ്ങനെ എഴുതുന്നതിനെ പവേഴ്സ് ഓഫ് ഫോർ എന്നാണ് പറയുന്നത്. ഫോറിന്റെ പവേഴ്സ് എഴുതാൻ പറഞ്ഞാൽ ഫോർ, ഫോർ റൈസ് ടു ടു, ഫോർ റൈസ് ടു ത്രീ, ഫോർ റൈസ് ടു ഫോർ. ഫോർ റൈസ് ടു ടു ഈസ് ദ സെക്കൻഡ് പവർ ഓഫ് ഫോർ. ഫോറിന്റെ സെക്കൻഡ് പവർ എന്ന് പറയുന്നത് ഫോർ റൈസ് ടു ടു. തേർഡ് പവർ ഓഫ് ഫോർ എന്ന് വെച്ചാൽ ഫോർ റൈസ് ടു ത്രീ. ഇനി സിക്സ്ത് പവർ ഓഫ് ഫോർ എന്ന് വെച്ചാൽ ഫോർ റൈസ് ടു സിക്സ്. മനസ്സിലായോ? ഇനി ഇതിൽ ഫോറും ഉണ്ട്, മുകളിൽ ഒരു ത്രീയും ഉണ്ട്. ത്രീയെ നമുക്ക് എന്ത് പറയാം? അതിന്റെ പവർ എന്ന് പറയാം. മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പറിനെ അതിന്റെ പവർ എന്ന് പറയും. മനസ്സിലായോ? ഇൻ ഫോർ റൈസ് ടു ത്രീ ദ നമ്പർ ത്രീ ഈസ് കോൾഡ് പവർ അല്ലെങ്കിൽ എക്സ്പോണന്റ് എന്ന് പറയും. മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പറിനെ ഫോർ റൈസ് ടു ത്രീയിൽ, ആ ത്രീ എന്ന നമ്പറിനെ നമ്മൾ എന്ത് പറയും? എക്സ്പോണന്റ് അല്ലെങ്കിൽ പവർ. ഇനി അതുപോലെ ഫോർ റൈസ് ടു ടു, അങ്ങനെ സെക്കൻഡ് പവറിനെ നമ്മൾ സ്ക്വയർ എന്ന് പറയും. തേർഡ് പവറിനെ ക്യൂബ് എന്ന് പറയും. ഫോർ റൈസ് ടു ടുവിനെ ഫോർ സ്ക്വയർ എന്ന് വായിക്കാം. ഫോർ റൈസ് ടു ത്രീയെ നമുക്ക് ഫോർ ക്യൂബ് എന്ന് വായിക്കാം. മുകളിൽ ടു ആണ് വരുന്നതെങ്കിൽ സ്ക്വയർ എന്ന് പറയാം, മുകളിൽ ത്രീ ആണ് വരുന്നതെങ്കിൽ ക്യൂബ് എന്ന് പറയാം. മനസ്സിലായല്ലോ? അതുപോലെ ദ നൈം ഫോർ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് എക്സ്പൊണൻഷിയേഷൻ. എന്താണ്? റിപ്പീറ്റ് ആയിട്ട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ നമ്മൾ എക്സ്പൊണൻഷിയേഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ റിപ്പീറ്റഡ് അഡീഷൻ പഠിച്ചിട്ടില്ലേ? ഒരു നമ്പറിനെ റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ വന്നാൽ നമ്മൾ ആ നമ്പറിനെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. ഇപ്പോൾ നോക്കൂ, എയ്റ്റ് പ്ലസ് എയ്റ്റ്, അതിനെ നമ്മൾ എങ്ങനെ എഴുതും? എയ്റ്റ് ഇൻറ്റു ടു. അതുപോലെ എയ്റ്റ് പ്ലസ് എയ്റ്റ് പ്ലസ് എയ്റ്റ് എത്ര കിട്ടും? എയ്റ്റ് ഇൻറ്റു ത്രീ ആണ്. അതിന് നമ്മൾ റിപ്പീറ്റഡ് അഡിഷൻ ആണ്, അതിന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു നമ്പറിനെ റിപ്പീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിനെ എക്സ്പൊണൻഷിയേഷൻ എന്ന് പറയാം. എന്താണ് എക്സ്പൊണൻഷിയേഷൻ? റിപ്പീറ്റഡ് അഡിഷനെ മൾട്ടിപ്ലിക്കേഷൻ എന്നും റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനെ എക്സ്പൊണൻഷിയേഷൻ എന്നാണ് പറയുന്നത്. പവേഴ്സ് ഓഫ് ടു, ടു റൈസ് ടു വൺ ആണ് ടു. ടു റൈസ് ടു ടുവിനെ എങ്ങനെ എഴുതാം? ടു ഇൻറ്റു ടു ഫോർ.
2 raise to 3 is 2 into 2 into 2. Etra yana 8. 2 raise to 4 ne 2 into 2 into 2 into 2. Etra yana 16. Ingane repeat multiply cheythu ezhuthunnathana repeated multiplication. Adine exponentiation ennanu parayunnathu. Ini teacher ningalkku thanna activity aanu. 2 raise to 2 engane ezhuthum 2 into 2 4 alle 5 raise to 3 allengil 5 cube 2 raise to 2 ne 2 square ennum 5 raise to 3 is 5 cube. Again, 5 into 5 into 5. How much is the answer? 125. That is 3 into 3 into 3 into 3. That is 3 raise to 4. 3 raise to 4 is the answer 81. That is 9 5 times. 9 raise to 5. 9 raise to 5 is 59,049. அதுபோல 3 raise to 5 ने 3 into 3 into 3 into 3 into 3 என்ன 5 times எழுதாம் answer 243 மனசிலாயோ அப்போ இது கூடி டீச்சர் ஆக்டிவிட்டியில் உண்டாயிருந்ததான இது நீங்கள் கம்ப்ளீட் ചെയ്യുക பவர்ஸ் ஆஃப் 3 நம்ம 3 3 raise to 2 3 raise to 3 3 raise to 4 என்ன எழுதும் நமக்கு 3 raise to 6 எത്രയാണെന്ന് കാണണം 3 raise to 6 ന്റെ വാല്യൂ കാണണം എങ്ങനെ എഴുതും നമ്മൾ 3 into 3 into 3 into 3 into 3 into 3 എന്ന് എഴുതും 6 തവണ 3 മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ അതിന്റെ വാല്യൂ കാണാൻ ഓരോ തവണ 3 ഇൻടു ചെയ്ത് വാല്യൂ കാണുന്നതിനേക്കാൾ നമുക്ക് അതിനെ ഗ്രൂപ്പ് ആക്കി എഴുതാം എങ്ങനെ എഴുതാം 3 3 യെ ഒരുമിച്ച് ഇൻടു ചെയ്യുന്നു പിന്നെ 3 എണ്ണത്തിനെ ഒരുമിച്ച് ഇൻടു ചെയ്യുന്നു അപ്പോൾ ആ 3 എണ്ണത്തിനെ ബ്രാക്കറ്റിൽ ആക്കി എഴുതാം അടുത്ത 3 3 യെ ബ്രാക്കറ്റിൽ ആക്കാം 3 ഇൻടു 3 ഇൻടു 3 എത്രയാണ് 27 അടുത്ത 3 എണ്ണം ഇൻടു ചെയ്യുമ്പോഴും 27 27 ഇൻടു 27 729 മനസ്സിലായോ അതുപോലെ 2 raise to 9 നമുക്ക് എങ്ങനെ വാല്യൂ കാണാം 9 പ്രാവശ്യം 2 ഇൻടു ചെയ്യുന്നു നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 4 2 നെ ആദ്യം ഇൻടു ചെയ്ത് 16 എഴുതുന്നു പിന്നെ എത്ര എണ്ണം ഉണ്ട് 5 എണ്ണം ഉണ്ട് അത് ഇൻടു ചെയ്യുമ്പോൾ 32 512 കിട്ടും നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം മനസ്സിലായല്ലോ ഇനി ടെക്സ്റ്റിലെ ആക്ടിവിറ്റീസ് ആണ് പേജ് നമ്പർ 52 കമ്പ്യൂട്ട് ദീസ് പവേഴ്സ് കുറേ നമ്പേഴ്സിന്റെ പവേഴ്സ് എഴുതിയിട്ടുണ്ട് അതിന്റെ ആൻസർ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം ഒന്നാമത്തേത് 2 റൈസ് ടു 6 ആണ് 2 എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യണം 6 ടൈംസ് അല്ലേ അപ്പോൾ നമ്മൾ 2 ഇൻടു 2 ഇൻടു 2 ഇൻടു 2 ഇൻടു 2 ഇൻടു 2 എന്ന 6 ടൈംസ് എഴുതുന്നു ഇനി ഗ്രൂപ്പ് ആക്കുമ്പോൾ 3 എണ്ണം വെച്ച് ഗ്രൂപ്പ് ആക്കാം ആദ്യത്തെ ഗ്രൂപ്പിൽ 3 എണ്ണം രണ്ടാമത്തെ ഗ്രൂപ്പിൽ 3 എണ്ണം ഇൻടു ചെയ്യുമ്പോൾ ആദ്യം 8 കിട്ടും രണ്ടാമത്തേതും 8 8 ഇൻടു 8 64 അപ്പോൾ ആൻസർ 64 ആണ് 2 റൈസ് ടു 6 ന്റെ ആൻസർ 64 ഇനി 3 റൈസ് ടു 8 ആണ് 3 8 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിന് രണ്ടെണ്ണം വെച്ചാണ് ഗ്രൂപ്പ് ആക്കിയിരിക്കുന്നത് 3 ഇൻടു 3 3 ഇൻടു 3 3 ഇൻടു 3 3 ഇൻടു 3 അപ്പോൾ 9 കിട്ടും 9 ഇൻടു 9 ഇൻടു 9 ഇൻടു 9 എത്ര കിട്ടും 81 ഇൻടു 81 അല്ലേ 2 9 ഇൻടു ചെയ്യുമ്പോൾ 81 അടുത്ത 2 9സ് ഇൻടു ചെയ്യുമ്പോൾ 81 81 ഇൻടു 81 6561 അപ്പോൾ വിശദമായി നിങ്ങൾക്ക് പറയണ്ട മനസ്സിലായി കാണും ഇനി അടുത്ത 4 റൈസ് ടു 4 ആണ് 4 ഇൻടു 4 ഇൻടു 4 ഇൻടു 4 രണ്ടെണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യുന്നു 4 ഇൻടു 4 16 അടുത്ത 4 ഇൻടു 4 16 16 ഇൻടു 16 256 അടുത്ത 2 റൈസ് ടു 9 ആണ് 2 നെ 9 ടൈംസ് ഇൻടു ചെയ്തിരിക്കുന്നു അങ്ങനെ ആകുമ്പോൾ ഗ്രൂപ്പ് ആക്കുമ്പോൾ ആദ്യം 4 എണ്ണം എടുത്തു പിന്നെ 4 എണ്ണം അപ്പോൾ 8 എണ്ണം ആയി പിന്നെ ഒരു 2 നെ നമ്മൾ വെളിയിൽ എഴുതി ആദ്യത്തെ 4 എണ്ണം ഇൻടു ചെയ്യുമ്പോൾ 16 അടുത്തതും 16 പിന്നെ എന്താണ് 16 ഇൻടു 16 256 അതിനോട് അടുത്ത 2 ഇൻടു ചെയ്തു 512 നമുക്ക് സൗകര്യമായിട്ട് എങ്ങനെ വേണോ ഗ്രൂപ്പ് ആക്കാം 10 റൈസ് ടു 6 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു ഗ്രൂപ്പ് ആക്കിയപ്പോൾ 10 ഇൻടു 10 10 ഇൻടു 10 10 ഇൻടു 10 ഓരോ ഗ്രൂപ്പ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 ഇൻടു 100 ഇൻടു 100 എത്ര കിട്ടും 10,000 ഇൻടു 100 കിട്ടും ആ 10,000 ഇൻടു 100 ചെയ്യുമ്പോൾ 10 ലാക്ക് അല്ലേ അടുത്ത 1 റൈസ് ടു 10 ആണ് 1 എത്ര തവണ ഇൻടു ചെയ്താലും ആൻസർ എത്ര തന്നെയാണ് 1 തന്നെയാണ് അടുത്ത 100 റൈസ് ടു 4 100 4 ടൈംസ് ഇൻടു ചെയ്തിരിക്കുന്നു 100 ഇൻടു 100 10,000 പിന്നെയും 100 ഇൻടു 100 10,000 10,000 ഇൻടു 10,000 എത്ര കിട്ടും 10 ക്രോർ എന്ന് കിട്ടും അടുത്തത് 0 റൈസ് ടു 20 0 20 ടൈംസ് ഇൻടു ചെയ്യണം 0 എത്ര തവണ ഇൻടു ചെയ്താലും ആൻസർ എത്രയാണ് 0 ആണ് മനസ്സിലായല്ലോ
അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനിൽ ഇന്ന് എന്താ പഠിച്ചത്? ഒരു നമ്പർ പാറ്റേണിനെ മൾട്ടിപ്ലിക്കേഷൻ ഫോമിൽ എഴുതാൻ പഠിച്ചു. അതുപോലെ എന്താണ്, എന്താണ് എക്സ്പൊണൻഷ്യേഷൻ? റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനെയാണ് എക്സ്പൊണൻഷ്യേഷൻ എന്ന് പറയുന്നത്. ഒരു നമ്പറിന്റെ പവേഴ്സ് ആക്കി എഴുതാൻ പഠിച്ചു. ഒരു നമ്പറിന്റെ പവേഴ്സ് ആക്കി എങ്ങനെ എഴുതാം? റൈസ് ടു 1, റൈസ് ടു 2, റൈസ് ടു 3 ഇങ്ങനെ എഴുതാം. അതിൽ മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പറിനെ പവർ അല്ലെങ്കിൽ എക്സ്പൊണന്റ് എന്ന് പറയും. 2 ആണ് പവർ എങ്കിൽ അതിനെ നമുക്ക് സ്ക്വയർ എന്ന് പറയാം. പവർ 3 ആണെങ്കിൽ അതിനെ ക്യൂബ് എന്ന് പറയാം. മനസ്സിലായോ? ഇനി അതുപോലെ ഏതെങ്കിലും നമ്പറിന്റെ പവർ തന്നിരുന്നാൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാനും പഠിച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് എന്റെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മുസ്ലേണി.